നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സി പി ഐ എം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് സമാപനമായി. പയ്യന്നൂർ മഹാദേവ ഗ്രാമം ടി ഗോവിന്ദൻ നഗറിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം പയ്യന്നൂർ ഏരിയ സമ്മേളനം സമാപിച്ച് സമാപന സമ്മേളനം മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ആ സംശയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിച്ചില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ തുറന്നു പറയുന്നതിൽ ഒരു മടിയും അന്നും ഇന്നും കാണിച്ചിട്ടില്ല. എന്നാൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധി കൈവഴിയുമ്പോഴുള്ള പോരാട്ടങ്ങൾ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയായി വി കുഞ്ഞികൃഷ്ണനും തെരഞ്ഞെടുത്തു. 21-അംഗ ഏരിയ കമ്മിറ്റിയെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. സമാപന സമ്മേളനത്തിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം വിജുകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി ഐ മധുസൂദനൻ എം എൽ എ, സി കൃഷ്ണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രണ്ട് ദിവസങ്ങളിലായി നടന്നുവരുന്ന സി പി ഐ എം പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിലൂടെ മുന്നോട്ട് വച്ചത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ച് സ്റ്റേഷൻ ആധുനികവൽക്കരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനും പട്ടിക്കും പ്രവേശനമില്ല എന്ന ബോർഡ് വച്ചിരുന്ന മഹാദേവ ഗ്രാമത്തിലാണ് ഇന്ന് സി പി ഐ എം ഏറ്റവും വലിയ പാർട്ടിയായി വളർന്നു വന്നതും. രണ്ട് ദിവസമായി ഏരിയ സമ്മേളനം ഇവിടെ ഏറ്റവും വിജയകരമായി മുന്നേറുന്നതും. ഏറ്റവും വിജയകരമായി രണ്ടു ദിവസങ്ങളിലായി നടന്ന സി പി ഐ എം പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിൽ സംഘടനാ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കുമൊപ്പം പയ്യന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിലൂടെ മുന്നോട്ടു വച്ചത്. ഉത്തര കേരളത്തിൽ ജില്ലാ കേന്ദ്രങ്ങൾ കഴിഞ്ഞാൽ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിനം പ്രതി ഇവിടെ നിന്നും യാത്ര ചെയ്യുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിനും വരുമാനത്തിനുമനുസരിച്ച് ആധുനിക രീതിയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ദേശീയപാത 66 4 വരിയാക്കി വികസിപ്പിക്കുമ്പോൾ അമ്പലത്തറ, പയ്യന്നൂർ, കാനായി, മണിയറ, മാതമംഗലം റോഡിന് അണ്ടർ പാസേജ് നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാക്കണം. ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പയ്യന്നൂർ താലൂക്ക് കേന്ദ്രങ്ങളിൽ നിന്നും അനുവദിക്കുക. പയ്യന്നൂർ കേന്ദ്രമാക്കി കാർഷിക മേഖലയിൽ ഉൽപാദന സംഭരണ വിപണനത്തിനായി ആധുനിക കേന്ദ്രം സ്ഥാപിക്കുക. പയ്യന്നൂരിൽ ട്രാഫിക് യൂണിറ്റും ട്രാഫിക് പരിഷ്കരണവും നടപ്പിലാക്കുക. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇല്ലാതാകുന്ന വെള്ളൂർ രാമംകുളത്തിന് പകരം സമീപത്ത് തന്നെ കുളം നിർമ്മിക്കുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. ചർച്ചയിൽ 35 പേർ പങ്കെടുത്തു. കേന്ദ്ര കമ്മിറ്റി അംഗം വിജുകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സഹദേവൻ, ടി വി രാജേഷ്, ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എൻ ചന്ദ്രൻ, ടി ഐ മധുസൂദനൻ എം എൽ എ എന്നിവർ സംസാരിച്ചു. ടി വിശ്വനാഥൻ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറിയായി വി കുഞ്ഞികൃഷ്ണനെ തെരഞ്ഞെടുത്തു. 21-അംഗ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. കെ രാഘവൻ, എം രാഘവൻ, കെ കെ ഗംഗാധരൻ, പി വി കുഞ്ഞപ്പൻ, കെ നാരായണൻ, എം വി ഗോവിന്ദൻ, കെ വിജീഷ്, ടി ഗോപാലൻ, ടി വിശ്വനാഥൻ, എം ആനന്ദൻ, കെ പി ജ്യോതി, കെ വി ലളിത, ഒ കെ ശശി, എ വി രഞ്ജിത്ത്, സരിൻ ശശി, പി രമേശൻ, പി ശ്യാമള, എൻ അബ്ദുൾ സലാം, പി ഗംഗാധരൻ, കെ കെ കൃഷ്ണൻ എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. ജില്ലാ സമ്മേളന പ്രതിനിധികളായി 16 പേരെ തെരഞ്ഞെടുത്തു. ഉപ്പ് സത്യാഗ്രഹമടക്കം ദേശീയ പ്രസ്ഥാനത്തിന് വേരോട്ടമുള്ള ദേശമാണ് പയ്യന്നൂർ. 23-ാം പാർട്ടി കോൺഗ്രസിന് സി പി ഐ എമ്മിന്റെ 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പയ്യന്നൂർ ഏരിയ സമ്മേളനം ഇവിടെ മഹാദേവ ഗ്രാമത്തിൽ രണ്ടു ദിവസങ്ങളായി നടക്കുകയാണ് എന്ന അതിന്റെ സമാപന സമ്മേളനമാണ്. പഴയങ്ങാടിയിലും കണ്ണപുരത്തും ആധുനിക മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് എം വിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കേരള തീരദേശ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ചു. പഴയങ്ങാടിയിൽ 13 മത്സ്യസ്റ്റാളും 6 മുറികളും കണ്ണപുരത്ത് 12 സ്റ്റാളുകളുമാണ് നിർമ്മിക്കുക. പഴയങ്ങാടിയിലും കണ്ണപുരത്തും നിർമ്മിക്കുന്ന മാർക്കറ്റുകളിൽ മാംസം വിൽപ്പനയ്ക്കുള്ള സൌകര്യവും മലിനജലം ശുദ്ധീകരിച്ച് പുറംതള്ളുന്നതിനുള്ള സംവിധാനവും ഉണ്ടാകും. പഴയങ്ങാടിയിൽ 1.26 കോടിയും കണ്ണപുരം പഞ്ചായത്ത് ചെറുകുന്നത്താറ മത്സ്യമാർക്കറ്റിന് 99.39 ലക്ഷം രൂപയുടെയും ധനകാര്യ അനുമതിയാണ് കിഫ്ബിയിൽ നിന്ന്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാർക്കറ്റ് നിർമ്മിക്കാൻ സർക്കാർ അനുവദിച്ചത് ഏറെ നാളുകളായുള്ള ജനങ്ങളുടെ പ്രധാന ആവശ്യമാണ് ആധുനിക മത്സ്യവിപണന കേന്ദ്രം. ഇത് യാഥാർത്ഥ്യമാവുകയാണ്. കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പ്രസ്തുത പ്രവൃത്തികൾ നിർവഹിക്കുക.
ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നടപടി എത്രയും വേഗത്തിൽ നിർവഹിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. MLAയോടൊപ്പം കേരള തീരദേശ വികസന കോർപ്പറേഷൻ ചീഫ് എഞ്ചിനീയർ മുഹമ്മദ് അൻസാരി, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, കണ്ണപുരം പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാരായണൻകുട്ടി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ IG ഷീലു, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിലാൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പി നിധിൻ, എൻ ശ്രീധരൻ, പി ജനാർദ്ദനൻ, TV ലക്ഷ്മണൻ, PV വേണുഗോപാലൻ, കെ മോഹനൻ തുടങ്ങിയവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വിഷമഘട്ടത്തിൽ സാധാരണക്കാർക്ക് സഹായവുമായി എത്തുന്ന മനുഷ്യസ്നേഹിയായ പൊതുപ്രവർത്തകനാണ് ജോജോ തോമസ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ചെറുപുഴ സ്വദേശിയായ ജോജോ തോമസിന് പയ്യന്നൂർ സൂത്ത് സംഘം നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് കാലത്ത് മഹാരാഷ്ട്രയിൽ കുടുങ്ങിയ മലയാളികൾക്ക് ഒരുപാട് സഹായങ്ങൾ എത്തിക്കുന്നതിനും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിനും ജോജോ തോമസ് മുൻപന്തിയിൽ നിന്ന് മാതൃകയായിരുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റുകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയ കാലഘട്ടത്തിൽ മലയാളികളുടെ ജീവൻ രക്ഷിക്കാൻ മലയാളിയായ ജോജോ തോമസ് മഹാരാഷ്ട്രയിൽ നടത്തിയ സേവനം അത് അങ്ങേയറ്റം പ്രശംസനീയമാണ്. ഞാനും നിരവധി പ്രാവശ്യം മഹാരാഷ്ട്രയിൽ ചെയ്യുന്നത്. മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പയ്യന്നൂർ ചെറുപുഴ സ്വദേശിയായ ജോജോ തോമസിന് പയ്യന്നൂർ സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണവും അനുമോദന പരിപാടിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. KP കുഞ്ഞിക്കണ്ണൻ, MK രാജൻ, പി ലളിത, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KK ഫൽഗുനൻ, KV ഭാസ്കരൻ, പ്രതീഷ് PT, KP മോഹനൻ, ആകാശ് ഭാസ്കരൻ, TV ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. COA പയ്യന്നൂർ സൌത്ത് മേഖലാ സമ്മേളനം പയ്യന്നൂർ COA ഭവനിൽ സി വിനോദ് കുമാർ നഗറിൽ COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ, കമ്പനി ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. KB TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൌത്ത് മേഖലാ സമ്മേളനം പയ്യന്നൂർ COA ഭവനിൽ വിനോദ് കുമാർ നഗറിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വലിയ മുന്നേറ്റത്തിലേക്ക് എത്താൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ മേഖലക്കകത്ത് ഒരു മാതൃക തീർക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സംഘടന ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ ഈ സംവിധാനങ്ങൾ KB TV മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ഈ സംവിധാനത്തിനെ നോക്കിക്കാണുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള KB TV ആ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവർ. കേരളത്തിലെ ഒരു മോഡൽ, കേരളത്തിലൊരു ബദൽ, നമ്മുടെ ഈ മേഖലക്കകത്തിൽ ബദൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേരളത്തിലെ KB TV ഓപ്പറേറ്റർമാരെന്നുള്ള നമ്മുടെ സംഘടന. മേഖലാ പ്രസിഡന്റ് പ്രഭാത് കുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി എൻ പുരുഷോത്തമൻ മേഖലാ റിപ്പോർട്ടും ട്രഷറർ എൻ രഞ്ജിത്ത് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ സജീവകുമാർ, പി ശശികുമാർ, വി ജയകൃഷ്ണൻ, ലോഹിതാക്ഷൻ, MR രജീഷ്, NK ദിനേശൻ, AV ശശികുമാർ, സി സുരേന്ദ്രൻ, VV മനോജ്കുമാർ എന്നീ നേതാക്കൾ സംസാരിച്ചു. KV ബൈജു സ്വാഗതവും രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രഭാത്കുമാർ KVയെ പ്രസിഡന്റായും, KV ബൈജുവിനെ വൈസ് പ്രസിഡന്റായും, എൻ രഞ്ജിത്തിനെ സെക്രട്ടറിയായും, പി പ്രശാന്തിനെ ജോയിന്റ് സെക്രട്ടറിയായും, വിനോദ്കുമാർ PVയെ ട്രഷററായും തിരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നോർത്ത് മേഖലയിലെ ഓപ്പറേറ്റർമാരുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും മുംബൈ മലയാളി അസോസിയേഷൻ പ്രസിഡന്റുമായ ജോജോ തോമസ് പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രി സന്ദർശിച്ചു. ഡയറക്ടർ ബോർഡും ജീവനക്കാരും സ്വീകരണം നൽകി. കോവിഡ് കാലത്ത് മലയാളികൾക്ക് താങ്ങും തണലുമായി നിന്ന ജോജോ തോമസിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത്
പ്രിയദർശിനി ഹോസ്പിറ്റൽ ചെയർമാൻ കെ ജയരാജ് പറഞ്ഞു. സേവന പ്രവർത്തനങ്ങൾക്ക് ഉത്തമ മാതൃകയാണ് പ്രിയദർശിനി ആശുപത്രിയെന്നും ഈ ആശുപത്രിയുടെ ഉന്നമനം പയ്യന്നൂർ പരിസരത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകുവാൻ മുംബൈ മലയാളികളുടെ പിന്തുണ ഉണ്ടെന്നും ജോജോ തോമസ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ആശുപത്രി സെക്രട്ടറി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. എം ഗോപാലൻ, എം നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരളത്തിൽ വന്നാൽ കോവിഡ് പകരുമോ എന്ന ഭയത്തിലാണ് അന്യസംസ്ഥാനങ്ങളിലുള്ളവരെന്നും ഇനിയും കോവിഡ് ഭീതി ഒഴിഞ്ഞിട്ടില്ലെന്നും മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജോജോ തോമസ് പയ്യന്നൂർ സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൃത്യതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, അപ്പോൾ മറുനാടൻ മലയാളികളെ ജോഡി ചേർത്ത് നിന്നുകൊണ്ട് അവരുടെ ഒരു പൾസ് അറിയാവുന്നതുകൊണ്ട് പ്രവാസിയായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾ അത്തരത്തിലും കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ അറിയണമെന്ന് നമ്മളൊരു പ്രവാസിയായിട്ട് ജീവിക്കണം. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഒരു 24 വയസ്സ് വരെ ഇവിടെ നമ്മൾ ജീവിക്കും, പിന്നെ അതിനോട് അത്രയും തന്നെ കേരളത്തിന് പുറത്ത് താമസിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് അവിടുത്തെ പൊളിറ്റിക്സും ഇവിടുത്തെ പൊളിറ്റിക്സും അവിടുത്തെ ജനങ്ങളും എല്ലാവരും, ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലവും മഹാരാഷ്ട്ര തന്നെയാണ്. ചരിത്രം നടന്നുപോയ കരിവെള്ളൂർ പലിയേരിയിലെ ആർച്ച് പാലം സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ഇന്ന് കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയും അതിർത്തി പങ്കിടുന്ന പാലം കൂടിയാണിത്. കരിവെള്ളൂർ പലിയേരിയിലെ തോടിനു കുറുകെയുള്ള ഈ ചെറിയ ആർച്ച് പാലത്തിന് നാടിന്റെ ചരിത്രത്തിലേറെ പ്രാധാന്യമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ആർച്ച് പാലത്തിന്റെ തെക്ക് ഭാഗം കരിവെള്ളൂർ മുതൽ പാലക്കാട് വരെ മലബാർ ജില്ലയും പാലത്തിന്റെ വടക്ക് ഭാഗം കൊടക്കാട് മുതൽ ഉടുപ്പി വരെ തെക്കൻ കർണാടക ജില്ലയുമായിരുന്നു. ഈ രണ്ട് ഭരണവ്യവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർ യാത്ര ചെയ്യാനും അവശ്യ സാധനങ്ങൾ തുടങ്ങിയവ കടത്തുവാനും ആശ്രയിച്ചിരുന്നത് ഈ പാലത്തെയാണ്. അക്കാലത്ത് പാലം കടന്നു പോകുവാൻ ചുങ്കം നൽകിയിരുന്നതായും പറയപ്പെടുന്നു. 80 വർഷത്തിലധികം പഴക്കമുള്ള ഈ പാലം നിർമ്മിച്ചത് അക്കാലത്ത് ചെങ്കൽ ശില്പ മേഖലയിൽ അതിപ്രശസ്തനായ തോട്ടോൻ ചിണ്ടൻ എന്ന ചെങ്കൽ ശില്പിയാണ്. കരിവെള്ളൂർ കൂക്കാനം പ്രദേശങ്ങളിലെ ചെങ്കൽപ്പണകളിൽ നിന്ന് കൊത്തിയെടുത്ത കല്ലുകളും കുമ്മായവും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന സുർക്കിയും ഉപയോഗിച്ചാണ് പാലം പണി പൂർത്തിയാക്കിയത്. തൊട്ടടുത്ത റോഡ് പാലം നിർമ്മിച്ചതോടെ ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗം കൂടിയായ ഈ ആർച്ച് പാലം സംരക്ഷണമില്ലാതെ കാടുകയറിയ നിലയിലാണ്. പാലം സംരക്ഷിച്ച് നിലനിർത്തണമെന്നാണ് പ്രദേശവാസികളുടെയും ചരിത്ര വിദ്യാർത്ഥികളുടെയും ആവശ്യം. ഈ പാലത്തിന് ചരിത്രത്തിൽ വളരെ ചെറിയ നിസ്സാരമായ ഒരു പാലമായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ഒരു പാലമാണ്. മലബാറിനെയും തെക്കൻ കർണാടകത്തെയും വേർതിരിക്കുന്ന ഒരു പാലമാണ്, അല്ലെങ്കിൽ ഒരു തോടാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഇത് ഈ ചെറക്കൽ രാജവംശത്തിൻ്റെ തെക്ക് ഭാഗം, ഇതിൻ്റെ തെക്ക് ഭാഗം ചെറക്കൽ രാജവംശത്തിൻ്റെ പ്രദേശവും ചെറക്കൽ നാടും, അതുപോലെ തന്നെ വടക്ക് ഭാഗം കാണുന്നത് അള്ളട രാജവംശത്തിൻ്റെ പ്രദേശവുമാണ്. അപ്പോൾ നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പാണപ്പുഴ വില്ലേജിലെ വിവിധ സ്ഥലങ്ങളിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ചെങ്കൽപ്പണകളിൽ റെയ്ഡ് നടത്തി. പയ്യന്നൂർ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ജില്ലാ കലക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂർ തഹസിൽദാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി തഹസിൽദാർ പി പി അജയകുമാറിന്റെ നേതൃത്വത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ചെങ്കൽപ്പണകളിൽ റെയ്ഡ് നടത്തിയത്. 7 ലോറികളും 2 JCBകളും റെയ്ഡിൽ പിടികൂടി. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പാണപ്പുഴ വില്ലേജ് ഓഫീസർ കൽപ്പനയെ, വില്ലേജ് അസിസ്റ്റന്റ് അഖിൽ പി, താലൂക്ക് ഓഫീസ് ജീവനക്കാരായ രാകേഷ് പി പി, ഉപേഷ് ടി എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്ന് തഹസിൽദാർ കെ ബാലഗോപാലൻ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അപൂർവ രോഗബാധിതരായ കുഞ്ഞു സഹോദരങ്ങൾ കരുണ തേടുന്നു. പഴയങ്ങാടി മുട്ടത്തെ സമീറ മൻസൂർ ദമ്പതികളുടെ 3 മക്കളും രോഗത്തിന്റെ പിടിയിലാണ്. ഇവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. പിച്ചവെക്കും മുൻപേ ഈ പിഞ്ചു സഹോദരങ്ങളുടെ ജീവിതം ചക്രക്കസേരകളിൽ ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. മാടായിയിലെ ഓട്ടോ ഡ്രൈവറായ മൻസൂറിന്റെയും സമീറയുടെയും മക്കളായ മുട്ടത്തെ നിയാസും നിഹാലും നിസാലും മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ ജനിതക രോഗബാധിതരാണ്. മക്കളുടെ ഈ അവസ്ഥയ്ക്കു മുന്നിൽ നിസ്സഹായരായി വിങ്ങിപ്പെട്ടുകയാണ് മാതാപിതാക്കൾ. പേശികളുടെ ബലം നഷ്ടപ്പെട്ട് കുഴഞ്ഞു നിൽക്കുന്ന ശരീരവുമായി എഴുന്നേറ്റ് നടക്കുവാനോ പ്രാഥമിക കൃത്യങ്ങൾ സ്വയം നിർവഹിക്കുവാനോ ഈ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. ആവശ്യമായ ചികിത്സ നൽകിയാൽ സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്.
ലക്ഷങ്ങൾ ചിലവ് വരുന്ന തുടർ ചികിത്സയ്ക്ക് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. ഓട്ടോ ഡ്രൈവറായ പിതാവ് യു കെ പി മൻസൂറിന് കുട്ടികളുടെ പരിചരണത്തിനിടയിൽ ജോലി ചെയ്യാൻ കിട്ടുന്ന സമയം തന്നെ വളരെ വിരളമാണ്. വാടക വീട്ടിൽ കഴിയുന്ന ഇവരുടെ ദൈനംദിന ചിലവുകൾ നടന്നുപോകുന്നത് സുമനസുകളുടെ സഹായത്താലാണ്. ബാധിച്ച മൂന്ന് കുട്ടികൾ ഒരു മാതാപിതാക്കൾ, അവർ വളരെയേറെ വേദനകൾ സഹിച്ചാണ് ഈ കുട്ടികളെ ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരുന്നത്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന മാരകമായ രോഗത്തിന് മൂന്ന് കുട്ടികളും അടിമകളായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ മൂത്ത രണ്ട് കുട്ടികൾ വീൽ ചെയറിലാണുള്ളത്. നടക്കാനോ എഴുന്നേൽക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. താമസിയാതെ തന്നെ ഇതേ നില തുടരുകയാണെങ്കിൽ മൂന്നാമത്തെ കുട്ടിയും വീൽ ചെയറിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ഇവർ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. പിതാവിൻ്റെ ജോലി ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇപ്പോൾ വളരെ വിഷമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഇത്തരമൊരു മാരക രോഗവും കൂടി വന്നതോടെ വളരെയേറെ കഷ്ടപ്പെട്ട് കഴിയുകയാണവർ. ഇവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി അബ്ദുള്ള പി വി ചെയർമാനും എസ് എൽ പി മൊയ്തീൻ ജനറൽ കൺവീനറുമായി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ സഹായങ്ങൾ അക്കൗണ്ട് നമ്പർ 4047410001301 IFSCC KLGB 00404474 കേരള ഗ്രാമീൺ ബാങ്ക് പഴയങ്ങാടി എന്ന വിലാസത്തിൽ എത്തിക്കുക. ഗൂഗിൾ പേ നമ്പർ 9895159727. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിനെതിരെ CPIM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജനകീയ ധർണ നടത്തി. മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ നടന്ന ധർണ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ, ഡീസൽ, പാചകവാതക, മണ്ണെണ്ണ വില വർദ്ധനവ് പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ ധർണ സംഘടിപ്പിച്ചത്. CPIM മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ സംഘടിപ്പിച്ച ധർണ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അനുദിനം പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യയിലുള്ളത്. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ ഏറ്റവും വലിയ ദരിദ്ര രാഷ്ട്രമായി തീർന്നിരുന്നു. 116 രാഷ്ട്രങ്ങളിൽ കണക്കെടുത്ത് നോക്കിയപ്പോൾ 112-ാമത്തെ സ്ഥാനത്ത് ഇന്ത്യ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. CM വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. OV നാരായണൻ, PP ദാമോദരൻ, കെ പത്മനാഭൻ, CKP പത്മനാഭൻ, IV ശിവരാമൻ, M ശ്രീധരൻ, AV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മെക്കാടം ടാറിംഗ് പൂർത്തിയായ റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചന്തപുര മെഡിക്കൽ കോളേജ് റോഡിൽ പാടി റോഡ് ജംഗ്ഷനിലാണ് മെക്കാടം ടാറിംഗിന് ശേഷം വൻ ഗർത്തം രൂപപ്പെട്ടത്. കടന്നപ്പള്ളി തുമ്പോട്ടയിൽ പാടി റോഡ് ജംഗ്ഷനിലാണ് ഗർത്തം രൂപപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് റോഡ് ഇടിഞ്ഞു താണത്. ഒരാൾ പൊക്കത്തിലുള്ള കുഴിക്ക് 1 മീറ്ററിലധികം വിസ്തൃതിയുണ്ട്. ഗർത്തം രൂപപ്പെട്ടവരുടെ നാട്ടുകാർ കണ്ടതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. അറിയാതെ വാഹനങ്ങൾ എത്തിയിരുന്നുവെങ്കിൽ കുഴിയിലേക്ക് താഴുമായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടവരുടെ നാട്ടുകാർ റോഡിൽ അപകട മുന്നറിയിപ്പുമായി കൊടിനാട്ടുകയും ആ ഭാഗം റോഡിൽ ഗതാഗതം വഴിതിരിച്ചു വിടുകയും ചെയ്തു. എന്നാൽ ഗർത്തം റോഡിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. തൊട്ടടുത്ത് വീടുകളും മറ്റുമുള്ളതിനാൽ സംഭവത്തെക്കുറിച്ച് വിദഗ്ധർ പരിശോധന നടത്തണമെന്നും പരിസരവാസികൾ ആവശ്യപ്പെടുന്നു. പാടിയിലേക്ക് പോകുന്ന റോഡ്, പരിയാരം മെഡിക്കൽ കോളേജ് ചന്തപ്പുറ റോഡിൽ പാടിയിലേക്ക് പോകുന്ന ജംഗ്ഷൻ രൂപപ്പെട്ട ഒരു വലിയ കുഴിയാണിത്. ഇന്ന് രാവിലെ ടാറിംഗ് പൂർത്തിയായതിന് ശേഷം പെട്ടെന്നായിരുന്നു റോഡ് ഇടിഞ്ഞു താണത്. അശാസ്ത്രീയമായ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനിൻ്റെ കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. പാടിയിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ നിർത്തേണ്ട ഒരവസ്ഥയിലേക്കാണുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് കടന്നപ്പള്ളി കൃഷിഭവനുമായി ചേർന്ന് സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടമൊരുക്കി. പദ്ധതിയുടെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ നിർവഹിച്ചു. കൃഷി ഓഫീസർ ജിതിൻ വി പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർ ബേബി മനോഹരൻ തൈകൾ കൈമാറി. PTA പ്രസിഡന്റ് KC സതീശൻ, പ്രിൻസിപ്പൽ സന്തോഷ് കുമാർ കെ, ഹെഡ്മിസ്റ്റർ CP ബീന, മനോജ് കൈപ്രത്ത്, ലതീഷ് പുതിയടത്ത്, M സിൽജ, സുധിഷ M എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. DYFI വെള്ളൂർ സൌത്ത് മേഖലാ കമ്മിറ്റി ആദിത്യമരുളിയ
കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഇൻവിറ്റേഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. കണ്ടോത്ത് കിസാൻ ഗ്രൌണ്ടിൽ 7 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ പ്രമുഖ ടീമുകൾ മാറ്റുരച്ചു. 7 ദിവസങ്ങളിലായി കണ്ടോത്ത് കിസാൻ ഗ്രൌണ്ടിൽ നടന്നു വന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഇൻവിറ്റേഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 7 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ പ്രമുഖ ടീമുകൾ പങ്കെടുത്തു. എഫ് സി പയ്യന്നൂർ മത്സരത്തിൽ 1-ാം സ്ഥാനത്തെത്തി. സൂപ്പർ സോക്കർ ബീച്ചരക്കടവാണ് 2-ാം സ്ഥാനത്തെത്തിയത്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി ആസിഫ് കോട്ടയിലും പ്ലെയർ ഓഫ് ദി മാച്ചായി ആഷിഖ് ഉസ്മാനും ബെസ്റ്റ് ഡിഫൻഡറായി സാനിഷും ബെസ്റ്റ് ഗോൾ കീപ്പറായി ഷാനുവും തിരഞ്ഞെടുക്കപ്പെട്ടു. കല്യാശ്ശേരി മണ്ഡലം MLA എം വിജിൻ കളിക്കാരെ പരിചയപ്പെട്ടു. CPM കിസാൻ കോവൽ ബ്രാഞ്ച് സെക്രട്ടറി എൻ ഗലീഷ് സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കുഞ്ഞിമംഗലം കൊയപ്പാറയിൽ ഫ്ലൈബ്രോ കാരിമോർ ഷോപ്പിംഗ് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നറുക്കെടുപ്പിന്റെ സമ്മാനദാനം രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സിനിമാ താരം നീനാക്കുറുപ്പും നിർവഹിച്ചു. കുഞ്ഞിമംഗലത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്റർ ഫ്ലൈബ്രോ കാരിമോർ കൊയപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫ്യൂച്ചർ മൈൻഡ് റീറ്റെയിൽ മാർട്ടിന്റെ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ഫ്ലൈബ്രോ ട്രേഡേഴ്സ് LLPയുടെയും ആദ്യത്തെ സംയുക്ത സംരംഭമാണ് ഫ്ലൈബ്രോ കാരിമോർ. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നറുക്കെടുപ്പിന്റെ സമ്മാനദാനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ കുഞ്ഞിമംഗലത്ത് കോയപ്പാറയിൽ ഇപ്പോൾ ലൈബ്രോ കാരിമോർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ജനകീയ കൂട്ടായ്മ. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സിനിമാ താരം നീനാക്കുറുപ്പ് നിർവഹിച്ചു. അതുപോലെ നല്ല ടെൻഷനിൽ മുട്ടയൊക്കെ ഇടിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എന്നാലും പ്രസംഗമൊക്കെ പഠിച്ചിട്ടാണ് വരാറ്. പക്ഷെ കൃത്യം സ്റ്റേജിൽ ഞാൻ പ്രസംഗിക്കുന്നതിന് തൊട്ട മുമ്പായിട്ട് മിസ്റ്റർ കടന്നപ്പള്ളിയെ പോലെ അല്ലെങ്കിൽ മിസ്റ്റർ ഫാറൂഖ് ഉസ്മാനെ പോലെയോ അടിപൊളിയായിട്ട് പ്രസംഗിക്കുന്ന ആരെങ്കിലും കയറി എന്തെങ്കിലും പറയൂ, എന്റെ ഉള്ള കാറ്റും അതോടെ പോകും. ജമാൽ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഫ്യൂച്ചർ മൈൻഡ് റീറ്റെയിൽ മാർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് MD ടി മുഹമ്മദ് റഫീഖ്, ഫ്ലൈബ്രോ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് പാർട്ണർ ഫാറൂഖ് ഉസ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. 2020-2021 റോട്ടറി അവാർഡുകൾ പ്രഖ്യാപിച്ചു. കോവിഡ് കാലത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കണ്ണപുരം റോട്ടറിക്ക് 19 അവാർഡുകൾ. റോട്ടറി ഡിസ്ട്രിക്ട് 3202 ഗ്രൂപ്പ് 1 ഏറ്റവും മികച്ച ക്ലബ്, മികച്ച പ്രസിഡന്റ്, ഇന്നവേറ്റീവ് പ്രസിഡന്റ്, റോട്ടറി ഇയർ 2020-2021 ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. കോവിഡ് കാലത്ത് കണ്ണപുരം, ചെറുകുന്ന്, കല്യാശ്ശേരി പഞ്ചായത്തുകളിലായി നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് നികേഷ് കാക്കാമണിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. കോവിഡ് മെഗാ വാക്സിനേഷൻ ക്യാമ്പ്, 3 പഞ്ചായത്തുകളിലെയും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ സാനിറ്റൈസർ ഡിസ്പെൻസറുകൾ, അംഗൻവാടികൾക്ക് വാട്ടർ പ്യൂരിഫയർ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കണ്ണപുരം റോട്ടറി കാഴ്ചവെച്ചത്. കണ്ണപുരം റോട്ടറിയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് 3 പഞ്ചായത്ത് ഭരണാധികാരികളുടെയും പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇക്കാലയളവിലെ ഭരണസാരഥികളായ KV രാമകൃഷ്ണൻ കണ്ണപുരം, ഹസൻ കുഞ്ഞിമാസ്റ്റർ ചെറുകുന്ന്, EP ഓമന കല്യാശ്ശേരി എന്നിവരുടെ സഹകരണവും വിലപ്പെട്ടതായിരുന്നു എന്ന് റോട്ടറി മുൻ പ്രസിഡന്റ് നികേഷ് കാക്കാമണി പറഞ്ഞു. കണ്ണപുരം റോട്ടറി തുടങ്ങിവെച്ച എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ പ്രസിഡന്റ് CK സുമേഷ്, സെക്രട്ടറി PP സുരേന്ദ്രൻ, ട്രഷറർ MB വിജയൻ, പ്രൊജക്ട് കോർഡിനേറ്റർ C അബ്ദുൾ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുമെന്നും ഇനിയും നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും റോട്ടറി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.